ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം ആമേൻ 7-ാമത്തെ വാക്യം സ്തുതിച്ചു കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഒന്ന്, ചിലത് ക്ഷണത്തിൽ നടക്കും, നടത്തിരിക്കുന്ന ക്ഷണത്തിൽ നടക്കുമെന്ന് പറഞ്ഞു. വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കാൻ പോവാ. വളരെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ദൈവശക്തി ഇറങ്ങിയാൽ ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ജലം ദൈവാത്മാ പറയാ ചിലതൊക്കെ ഉറയ്ക്കാൻ പോവാ. അവൻ്റെ നരിയാണി ഉറച്ചതുപോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ബന്ധിക്കപ്പെട്ട ചിലത് ഇതാ നിന്നിൽ നടക്കാൻ പോകുന്നു. ദൈവാത്മാ പറയാ ദൈവശക്തി വ്യാപരിക്ക്. ഇതിൻ്റെ രഹസ്യം, നീ ശക്തിയാൽ നിറയണം, നീ ശക്തിയാൽ നിറയണം. ഇത് ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയുക, നിങ്ങൾ ദൈവശക്തി കൊണ്ട് നിറയണം. നിങ്ങളിൽ നിന്ന് വലിയ ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവാത്മാവ് എന്നോട് പറയാം, ചില വീടുകളുടെ വിടുതലിന്റെ സമയമായി. കണ്ടോ, അവിടെ എഴുതിയിരിക്കുക, ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ ദൈവത്തിന് സ്തോത്രം. അവൻ കുതിച്ച് എഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ഇവനോട് തുള്ളല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എടാ, ഞങ്ങളൊക്കെ ഡീസന്റ് ആയിട്ട് ചർച്ചിൽ ആരാധിക്കുന്നവരാ. നീ ഇടയ്ക്ക് കയറി കിടന്നോ, ഡാൻസ് ഒന്നും ചെയ്യല്ലേ. അവൻ പറയും, നീ മൊത്തം എതിർത്താലും ഞാൻ ഡാൻസ് ചെയ്യും. എന്റെ കാരണം നിനക്ക് അനുഭവമില്ലാത്ത നീ പാരമ്പര്യ ക്രിസ്ത്യാനിയാ. കുറെ വർഷം കൊണ്ട് നീ ഇങ്ങനെ കൈമുഖി ഹാലലിയ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ആള് വേറെയാ. 40 വർഷമായി ബന്ധിക്കപ്പെട്ട ഞാൻ ശരീരത്തിൽ ദൈവശക്തി. വിശ്വാസം ഉണ്ടോ? നീ അറിയാൻ പോവാ ശരീരത്തിൽ. നീ ശരീരത്തിൽ അറിയാൻ പോവാ. നമുക്ക് കാലിന് കുഴപ്പമില്ലാത്ത നമുക്ക് ഈ കാലിന്റെ വില അറിയത്തില്ല. കാലിന്റെ അണിവരള് ഒന്ന് പൊട്ടുവോ ഒന്ന് മുറിയോ ഒക്കെ ചെയ്യണം. കാലിന്റെ വില അറിയണേ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിക്കൽ മുട്ടിൻ്റെ അവിടെ വരെ, മുട്ടിൻ്റെ മേൽ വരെ കാല് പൊറിച്ചൊരു മനുഷ്യൻ്റെ വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി. അയാൾ പിന്നെ എന്നെ 100 വട്ടം വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. അയാൾ അവിടെ ചെന്നപ്പോൾ എന്നെ കാണിക്കുക, ആദ്യം കാലിൻ്റെ പത്തിയാണ് മുറിച്ച്. അത് വാട്സാപ്പിൽ ആ ഫോട്ടോ എടുത്തിട്ടേക്കുക. ഫസ്റ്റ് എൻ്റെ കാലിൻ്റെ പത്തി മുറിച്ചേ കണ്ടോ, പിന്നെ മുട്ടിൻ്റെ താഴെയാണ്, പിന്നെ മുട്ടിൻ്റെ മേളിലാണ്. 3 മുറിവാണ്, 3 മാംസപിട്ടങ്ങൾ എടുത്തു വെച്ചോണ്ട് നിലവിളിക്കുക. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നേ? അമ്മയുടെ ഉദരത്തിൽ 40-ലധികം വർഷം ബന്ധിക്കപ്പെട്ടവൻ, ദൈവശക്തിയാൽ നിറഞ്ഞവൻ്റെ സ്പർശനം വെളിപ്പെട്ടപ്പോൾ അമ്മയുടെ ഉദരത്തിന് ചിളകിയ നരിയാണി അവിടെ വെച്ചുറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു, പള്ളി കയറി. പള്ളിയിലുള്ളവൻ എന്താ പറയുന്നത് അവൻ്റെ വിഷയമല്ല. അവൻ തുള്ളാനും നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ജനമൊക്കെയും കണ്ടു ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ്. എന്നെ നോക്കി. അപ്പൊ ഒരാൾ മറ്റുള്ള ഒഴിക്കുക, നമ്മളെ സുന്ദര ദേവാലയം ഇന്നലെ വണ്ടി കൊണ്ട് നിർത്തിയപ്പോളേ 100 രൂപ കൊടുത്തില്ലേ ആ പുള്ളിയാ. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞു അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ തെക്കോട്ട് പോയില്ല, ഇവൻ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്നു. ദൈവം നമുക്കൊരു വിടുതലൊക്കെ തരുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം, ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കണം. മിണ്ടുന്നില്ലല്ലോ, മിണ്ടുന്ന എന്ന് നിൽക്കുന്ന കണ്ടപ്പം അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനം എല്ലാം വിസ്മയം പൂണ്ടു. എല്ലാവരും വിസ്മയം പൂണ്ടു. ശലോമോന്റെ പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, അപ്പൊ എല്ലാരും ഇപ്പൊ ആരെ നോക്കുവാ? പത്രോസിനെ, യോഹന്നാനെ. അപ്പൊ അവരെല്ലാം കൂടെ പറയോ, എന്റെ മോനെ എന്തൊരു അത്ഭുതം, ഇന്നലെ വരെ 40 വർഷം ഞാൻ എത്ര നാള് പിച്ച കൊടുത്ത പുള്ളിയാ, കൊണ്ടോ പുള്ളി തുള്ളിച്ചാടുന്നേ. ആ രണ്ട് ഉപദേശിമാരാ ഇവരെല്ലാം വിസ്മയത്തോട് ഇവനെ ഇന്ന് കണ്ണുമറിച്ച് ഇവരുടെ ദേഹത്ത് നോക്കി നിൽക്കുമ്പോ അവര് പറയാ. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത്, നിങ്ങളെല്ലാം കൂടെ ഞങ്ങളെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത് എന്തുവാ? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ? ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ടോ? ഭക്തിയും കൊണ്ടോ അല്ല. ഇവനെ നടക്കുമാറാക്കിയതുപോലെ വ്യാപരിക്കുന്നത് ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ഭക്തിയും അല്ല, ദൈവത്തിന്റെ ശക്തിയാ.
ഒരാമയും പറഞ്ഞു ഉടങ്ങണം. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുക, ചിലരുടെ ചരിത്രം തിരുത്താൻ നിന്റെ അകത്ത് ഈ ശക്തി വേണം. ചിലരുടെ ഭാവിയെ മാറ്റാൻ നിന്റെ അകത്ത് ഈ ശക്തി വേണം. ചിലരുടെ ചരിത്രം